ഇങ്ങനെയൊക്കെയാണ് ഒരാളെ ബോഡി ഷെയിമിംഗ് ചെയ്യാന്ന് പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ബോഡി ഷെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അതാ പറഞ്ഞു, നമ്മൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ ഫസ്റ്റ് നോക്കി ഇതാവുക, നമ്മളെയും നോക്കുക, എന്നിട്ട് നമ്മൾ അടുത്തവരുടെ നേരെ കൈ ചൂണ്ടാൻ പോവുക, അല്ലെങ്കിൽ അടുത്തവരെ നമ്മൾ പരിഹസിക്കാൻ ബോഡി ഷെയിമിംഗ് ചെയ്യാൻ നമ്മൾ പോവുക. അത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇതിൽ നമ്മൾ ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് പോവാൻ നോക്കുക. അല്ലാതെ വെറുതെ ആർക്കും ആരുടെയും ഇതിലായിട്ട് നമ്മൾ ബോഡി ഷെയിമിംഗ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തും വായിൽ തോന്നിയത് പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരേപോലെ ഉൾക്കൊള്ളണം എന്നുണ്ടാവില്ല. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ആ പെൺകുട്ടി ഒരു സോങ് എടുത്ത് ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണ് ആ പെൺകുട്ടി അങ്ങനെ ഒരു ഇത് കേ. ഹലോ ചല കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ദിവസം മുന്നേ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്കെതിരെ അമല ഷാജി എന്ന വ്യക്തിയുടെ അമ്മ ബീന ഷാജി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാന്ന് കരുതിയിട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോഡി ഷെയിമിംഗ്, അതായത് അമല ഷാജി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ സോങ്സോ എടുത്തിട്ട് ഈ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായി. അത് ആ കുട്ടി ചെയ്ത എല്ലാ വീഡിയോകളും കോമഡി വീഡിയോ തന്നെയാണ് അല്ലെ, നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ ആ കുട്ടി ചെയ്തത് എല്ലാം കോമഡിയാണ്. അപ്പൊ അതേപോലെ ഒരു കോമഡി ആയിട്ടാണ് ആ പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഇടയില് അവര് ഒരുപാട് ഷെയറും ഒരുപാട് ലൈക്കും എല്ലാം കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ കമന്റ് ബോക്സ് ഓഫ് ആയിരുന്നു ആ വീഡിയോയുടെ. അതിനുശേഷമാണ് ഇവര് വേറൊരു വീഡിയോയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജ് ഇട്ടിട്ട് ആ കുട്ടിയെ ബോഡി ഷെയിമിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ബോഡി ഷെയിമിങ്ങിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളെ ഈ ഭൂമിയിലോട്ട് ദൈവം വിടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാം തികഞ്ഞവരായിരിക്കില്ല അല്ലേ. അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു, ഇപ്പോൾ ഞാൻ കുറച്ച് നല്ല തടിച്ചിട്ടുള്ള പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ തടി വെച്ചിട്ട് എനിക്ക് എൻ്റെ ബോഡിക്ക് എനിക്ക് ബോഡി ഷേമിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ലായിരിക്കാം മേ ബി അല്ലേ. പക്ഷേ ഈ കാണുന്നവർക്കായിരിക്കും, അയ്യോ ഇവിടെ ഇത്രയും തടി വെച്ചിട്ട് എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്ത് വൃത്തികേടാണ് ഇവിടെ കാണാൻ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ഒരു കുട്ടി മെലിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നേരെ, ഓ ഇവിളക്കൊക്കെ എന്താണ് ഇവിടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഈർക്കിൽ പോലെ ഇരിക്കുന്നത്. മെലിഞ്ഞിരുന്നാലും തെറ്റ്, തടിച്ചാലും തെറ്റ്, കുറച്ച് കളർ ഉണ്ടായാലും തെറ്റ്, കുറച്ച് കളർ കുറഞ്ഞാലും തെറ്റ്. അപ്പൊ അതിനൊക്കെ എതിരെ നമ്മളിങ്ങനെ ബോഡി ഷെയിമിംഗ് ഒരുപാട് പേര്, അതായത് നമ്മള് ഇതിലുള്ള ആൾക്കാർ മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസ് വരെ കേൾക്കാൻ ഇടയാവുന്ന ഒരു കാര്യമാണ് ബോഡി ഷെയിമിങ്ങിന്റെ പേരിലുള്ള കുറ്റങ്ങൾ അല്ലെ. അപ്പോ അതൊന്നും ചിലവർ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു പോവും. പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. വിഷമങ്ങൾ ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. നമ്മളെ ദൈവം നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതിൽ നമ്മൾ 100% നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയണത് നമുക്ക് ഇതാവേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കേ അത് പ്രശ്നമില്ല. പിന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് എന്ത് പ്രശ്നം ഉണ്ടാവുന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ബോഡി ഷെയിമിംഗ് ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല. കാരണം അവർ 2 പെൺകുട്ടികളുടെ ഒരു അമ്മയാണ് അല്ലെ. അപ്പോ അങ്ങനെ ഒരു ഉള്ള അമ്മ എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയെ ബോഡി ഷെയിമിംഗ് ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല. അതും ഇത്രയും വൃത്തികെട്ട ഒരു രീതിയിൽ ബോഡി ഷെയിമിംഗ് ചെയ്തത് എന്താണ്? മേ ബി ആ പെൺകുട്ടി ചെയ്ത വീഡിയോ ചിലപ്പോൾ അവർക്ക് ആ ഓക്കെ എൻ്റെ മോള് ഇത്ര നന്നായി ഇതാകിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനത്തെ രീതിയിലാണോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും അങ്ങനെ ആണെന്ന് നമ്മൾ വെക്കാം, മേ ബി അങ്ങനെ ആണെങ്കിൽ പോലും അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അല്ലേ. അതിപ്പോ എന്താ പറയുക, ആ പെൺകുട്ടിയുടെ വീഡിയോ നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ. ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബിലായാലും ആ പെൺകുട്ടി ചെയ്യുന്നത് എല്ലാം കോമഡിയാണ്. അപ്പൊ ആ കോമഡി ആയിട്ടാണ് ആ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഇതേ അമല ഷാജിയുടെ ആ പേരൻസിന് ചിലപ്പോൾ അത് ആ ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇത് തെറ്റാണോ, എൻ്റെ മോളെ അവർ കളിയാക്കുന്ന രീതിയിൽ എൻ്റെ മോളെ ഇങ്ങനെ കോമഡിയൊക്കെ ചെയ്തതാണ് അങ്ങനെ തോന്നിയതുകൊണ്ടായിരിക്കാമോ എന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഏത് രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അല്ലെ. ആർക്കും ആരെയും ബോഡി ഷേവിങ് ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ല ഈ ഭൂമിയിൽ അല്ലെ. നമ്മളെ എല്ലാം കൊണ്ടും നമ്മളുടെ, നമ്മളിപ്പോൾ ഞാൻ കുറച്ച് തടിച്ച പെൺകുട്ടിയാണെങ്കിൽ ആ തടിയിൽ ഞാൻ 100% ഓക്കെ ആണ്, എനിക്കതുകൊണ്ട് ഒരു പ്രശ്നവും. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ നമുക്കൊരു കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല, നമ്മൾ 100% കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ ഈ പറയുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ അവരെ വന്ന് കുത്തി അതും ഇതും ആക്കി ബോഡി ഷെയിമിംഗ് ചെയ്യണമെന്നുള്ളത് എനിക്കറിയുന്നില്ല. പക്ഷെ അധികവും നമ്മൾ ആരെയും എന്താ പറയാ, ഇങ്ങനെയുള്ള ബോഡി ഷെയിമിംഗ് ഒന്നും നടത്താതിരിക്കുക. ഒരുപാട് പേര് ഈ ബോഡി ഷെയിമിങ്ങിന്റെ പേരിൽ ഒരുപാട് മാനസികമായി അനുഭവിക്കുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം, ഒരുപാട് പേരുണ്ട് ഇതേപോലെ ഓരോരോ കാര്യങ്ങളും കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ആരും
ആരും ആരെയും ബോഡി ഷെയിമിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. ഇതിലൊക്കെ നമ്മൾ എന്തത്ര സന്തോഷിക്കാനുള്ളത്. നമ്മളും മനുഷ്യർ, നമ്മൾ ഒരാളെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കുക, എന്നിട്ട് വേണം നമ്മൾ അടുത്തവരെ പറ്റി കുറ്റം പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്താ ഇത്ര വൃത്തികെട്ടൊരു കമൻ്റാണ് അവർ ഇട്ടിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത്. ആ പെൺകുട്ടിക്ക് എന്താ ഒരു പ്രശ്നമുള്ളത്? എന്താണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ളൊരു പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിക്ക്? എന്താണ് ആ പെൺകുട്ടിയുടെ മുഖത്തിന് എന്താണ് പ്രശ്നം? ഇനിയിപ്പോൾ ഇവരുടെ കണ്ണിന് മാത്രമാണോ ആ പെൺകുട്ടിക്ക് അങ്ങനെ ആ പെൺകുട്ടിയുടെ മുഖം അങ്ങനെയാണെന്നുള്ള പ്രശ്നം തോന്നിയത്? ആരെയായാലും നമ്മൾ എന്തും എഴുതാം അല്ലെങ്കിൽ എന്തും പറയാമെന്ന് നമ്മൾ വിചാരിക്കരുത്. എന്താണോ അത് നമ്മൾ ചെയ്യുക. ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ഇതിൽ 100% കറക്റ്റാണ് അല്ലേ? ആ പെൺകുട്ടിക്ക് എന്താ ഒരു കുറവുള്ളത്? ആ പെൺകുട്ടി നല്ലൊരു ഭംഗിയുള്ള പെൺകുട്ടിയല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഒരാളെ ബോഡി ഷെയിമിംഗ് ചെയ്യാന്ന് പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ബോഡി ഷെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അതാ പറഞ്ഞത്, നമ്മൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ ഫസ്റ്റ് നോക്കി ഇതാവുക, നമ്മളെയും നോക്കുക, എന്നിട്ട് നമ്മൾ അടുത്തവരുടെ നേരെ കൈ ചൂണ്ടാൻ പോവുക അല്ലെങ്കിൽ അടുത്തവരെ നമ്മൾ പരിഹസിക്കാൻ ബോഡി ഷെയിമിംഗ് ചെയ്യാൻ നമ്മൾ പോവുക. അത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇതിൽ നമ്മൾ ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് പോകാൻ നോക്കുക. അല്ലാതെ വെറുതെ ആർക്കും ആരുടെയും ഇതിലായിട്ട് നമ്മൾ ബോഡി ഷെയിമിംഗ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്തും വായിൽ തോന്നിയത് പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരേപോലെ ഉൾക്കൊള്ളണം എന്നുണ്ടാവില്ല. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്, ആ പെൺകുട്ടി ഒരു സോങ് എടുത്ത് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി അങ്ങനെ ഒരു ഇത് കേൾക്കാൻ ഇടയായത്. ഒരു ബോഡി ഷെയിമിങ്ങിന് ഇടയായത് ആ കുട്ടി ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആർക്കും ആരെയും ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ ഒന്നിനും അധികാരമില്ല. ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ആരും ആരെയും ബോഡി ഷെയിമിംഗ് ഇനിയെങ്കിലും ആരും ആരെയും ബോഡി ഷെയിമിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. ബോഡി ഷെയിമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് വലിയ ഈസി ആയിട്ട് പലരെയും പറയാൻ പറ്റും. പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇങ്ങനെ പലരും ഓരോരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ അവർ ചിലപ്പോൾ ഇങ്ങനെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതായത് ഒരു മെലിഞ്ഞ പെൺകുട്ടി നോക്കി, ആ മെലിഞ്ഞ പെൺകുട്ടി എന്തോരം ട്രോളോ എന്തൊക്കെ ബോഡി ഷെയിമിങ്ങ ചെയ്യുക. അയ്യോ ഇത് എന്താ അവളിങ്ങനെ, അല്ലെങ്കിൽ എന്തിനാ അവൾ ഈർക്കലി പോലെ ഇരിക്കുന്നത്, എന്താ അവൾ ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ആരും ആരെയും ബോഡി ഷെയിമിങ് ചെയ്യാൻ പോവാതിരിക്കുക, ആ ഒരു ഇതിലോട്ട് നമ്മൾ പോവാതിരിക്കുക. അപ്പോൾ എനിക്കെന്തോ ഇതൊന്ന് പറയണം തോന്നി. അതായത് ഈ ഒരു ബോഡി ഷെയിമിങ്ങിൻ്റെ പേരിൽ ഒരുപാട് പേര് മാനസികമായിട്ടുള്ള ഇത് പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ചിലരൊക്കെ അതങ്ങ് തുടച്ചു മാറ്റി പോകും, ചിലർക്ക് അത് ഭയങ്കര ഫീലിംഗ് ആവും, ഭയങ്കര വിഷമമാവും. നമ്മൾ മറ്റുള്ളവരെ ബോഡി ഷെയിമിംഗ് ഒന്നും ചെയ്യാതെ, മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ നോക്കുക. ഞങ്ങൾ കണ്ടിടത്തോളം ആ പെൺകുട്ടി ഇതുവരെ യാതൊരു കുഴപ്പമോ ഒന്നും കണ്ടിട്ടോ ഒന്നുമില്ല. നല്ലൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി. എപ്പോഴും ചെയ്യുന്ന എൻ്റർടൈൻ വീഡിയോ, നല്ല അടിപൊളി കോമഡി വീഡിയോസുകളാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ എന്താ പറയുക, എനിക്കെന്തോ ഒരു വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, ഗൈസ്.